ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇക്കഴിഞ്ഞ ഓണപരീക്ഷയുടെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. കഴിഞ്ഞ പേപ്പറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കൂ. ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. ചോദ്യം എ, ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഗ്രാമത്തിൽ നിറയെ പാടങ്ങളുണ്ട്, സാധനങ്ങൾ വിൽക്കാൻ ആഴ്ച ചന്തകളുണ്ട്, ചെറിയ ചെറിയ വീടുകളാണ് ഉള്ളത്. ചോദ്യം ബി, പീലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്ക് സമാനമായി ഇന്ന് നിങ്ങളുടെ നാട്ടിൽ സാധന കൈമാറ്റത്തിന് ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? 2 എഴുതുക. ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, മാർക്കറ്റുകളുണ്ട്. പ്രവർത്തനം 2, തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ സുപ്രധാന മാറ്റമുണ്ടാക്കി. ചോദ്യം എ, തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റങ്ങളിൽ പെടാത്തത് ഏത്? എ, വേവിച്ച് തിന്നുന്നു. ബി, ചുട്ടു തിന്നുന്നു. സി, പച്ചയ്ക്ക് തിന്നുന്നു. ഡി, പുഴുങ്ങി തിന്നുന്നു. ഇതിലേതാ മക്കളെ തീയുടെ സഹായം ഇല്ലാതെ, അതായത് തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റങ്ങളിൽ പെടാത്തത് ഏതാണ്? ചുട്ടു തിന്നുന്നതും പുഴുങ്ങി തിന്നുന്നതും വേവിച്ച് തിന്നുന്നതുമെല്ലാം തീ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അല്ലേ. പച്ചയ്ക്ക് തിന്നുന്നതാണ് എന്ത്? ആ, മനുഷ്യൻ മാറ്റിയ ശീലം എന്ന് പറയുന്നത്. ചോദ്യം ബി, പ്രാചീന മനുഷ്യൻ്റെ തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയപടം നിരീക്ഷിച്ച് ക്രമപ്പെടുത്തുക. തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കേ. വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം ഭക്ഷണമാക്കി. മത്സ്യം, മാംസം എന്നിവ ചുട്ടു തിന്നു. തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു. ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ക്രമമായിട്ട് എഴുതണം. തീയുടെ കണ്ടുപിടുത്തത്തോടെ ആദ്യം മനുഷ്യൻ ചെയ്തത് എന്താണ്? കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസം ഭക്ഷണമാക്കി എന്നുള്ളതാണ്. രണ്ടാമതായി അവർ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പഠിച്ചു. പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. പിന്നെ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. പിന്നെ മത്സ്യം, മാംസം എന്നിവ ചുട്ടു തിന്നാൻ തുടങ്ങി. പ്രവർത്തനം 3 നോക്കിക്കേ. ഒരു ഗോഡൗണിൻ്റെയും സൂപ്പർ മാർക്കറ്റിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. ചോദ്യം എ, ഇന്ന് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണത്തെയും കൈമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. എങ്ങനെയൊക്കെ ആയിരിക്കും ആദിമ മനുഷ്യൻ ഭക്ഷണം സംഭരിച്ച് വച്ചിട്ടുണ്ടാവുക? ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, ആദ്യകാലങ്ങളിൽ മനുഷ്യർ ഭക്ഷണങ്ങൾ മൃഗങ്ങളുടെ തോലുകളിലും ഇലകളിലുമൊക്കെയായിരുന്നു സൂക്ഷിച്ചു വച്ചിരുന്നത്. പിന്നീട് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം വലിയൊരു വഴിത്തിരിവായി. ചക്രങ്ങൾ കറക്കി മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ പഠിച്ചു. ക്രമേണ മൺപാത്രങ്ങൾ ഭക്ഷണം സൂക്ഷിക്കുന്നതിനുള്ള ഉപാധിയാക്കി അവർ മാറ്റി. ചോദ്യം ബി, നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുൻപ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ ചെയ്തിരുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബാർട്ടർ സമ്പ്രദായം അല്ലെങ്കിൽ കൈമാറ്റ സമ്പ്രദായം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രവർത്തനം 4, ഡോക്ടർ, കെട്ടിട നിർമ്മാണ തൊഴിലാളി, അധ്യാപിക, പോലീസ്, മരംവെട്ട് തൊഴിലാളി, ചുമട്ട് തൊഴിലാളി എന്നിവരുടെ ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ചോദ്യം എ, തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് മാസശമ്പളമുള്ള തൊഴിലിലും ദിവസക്കൂലിയുള്ള തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവരെ പട്ടികപ്പെടുത്തുക. ഇതിൽ മാസശമ്പളത്തിനായിട്ട് ജോലി ചെയ്യുന്നവർ ആരൊക്കെയാണ് മക്കളെ? പോലീസ്, ഡോക്ടർ, അധ്യാപിക എന്നിവരാണ്. ഇനി ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരോ? കെട്ടിട നിർമ്മാണ തൊഴിലാളി, മരംവെട്ട് തൊഴിലാളി, ചുമട്ട് തൊഴിലാളി എന്നിവരാണ്. ചോദ്യം ബി, തൊഴിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഒരു മനുഷ്യൻ പണം, ശമ്പളം, കൂലി തുടങ്ങിയവയ്ക്കെല്ലാം വേണ്ടി അധ്വാനിക്കുന്നതിനെയാണ് നമ്മൾ തൊഴിൽ എന്ന് പറയുന്നത്. ഇനി ചോദ്യം സി, ഓഹരി നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക. എ, പലിശ. ബി, ലാഭം. സി, ശമ്പളം. ഡി, ലാഭവിഹിതം. എന്താണ് മക്കളുടെ ഉത്തരം? ആ, ലാഭമാണ്, ബി ആണ് ആൻസർ. പ്രവർത്തനം 5, റേഞ്ചും വൈഫൈയും ഇല്ലാതെ ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും ബിലി? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? വിക്കി പറയുന്നതാണല്ലേ, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അപ്പു പറയുന്നു. സംഭാഷണം വായിച്ചല്ലോ. പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതുക. ഒരുപാട് വിനോദങ്ങളുണ്ട്. അതിലേതാനും ചിലതാണ് കക്കുകളി, ഉപ്പുകളി, കണ്ണുപൊത്തികളി, തൊട്ടുകളി തുടങ്ങിയവ. ചോദ്യം ബി, ഓൺലൈൻ ഗെയിമുകളും പീലിയുടെ ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും താരതമ്യം ചെയ്ത് ഗുണദോഷങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അതായത് രണ്ടിൻ്റെയും ഗുണവും ദോഷവും എഴുതണം. ഗ്രാമത്തിലെ വിനോദങ്ങൾക്കും ഓൺലൈൻ ഗെയിമുകൾക്കും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. കായികപരമായ നല്ല അധ്വാനം ശരീരത്തിന് ലഭിക്കുന്നു എന്നത് ഗ്രാമത്തിലെ വിനോദങ്ങൾക്കുള്ള നല്ലൊരു മേന്മയാണ്. എന്നാൽ അതേസമയം തന്നെ അപകട സാധ്യതയും ഈ വിനോദങ്ങളിൽ കാണാം.
സാധാരണയായി നമ്മൾ വിശ്രമിക്കുന്നത് പോലെ തന്നെയാണ് വീഡിയോ ഗെയിം കളിക്കുന്നത്. പ്രത്യേകിച്ചൊരു മേന്മ എന്ന് പറയാൻ ഇതിനില്ല. എങ്കിലും ചില കുട്ടികളിൽ ഇത് ബുദ്ധിപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നു. അതേസമയം തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വീഡിയോ ഗെയിം കൊണ്ട് മക്കൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തനം 6. ചോദ്യം എ, വസ്ത്രനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക. നോക്കിക്കേ, വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ അതിലൊന്ന് പ്രകൃതിദത്ത നാരുകളാണ്. പ്രകൃതിദത്ത നാരുകളിൽ തന്നെ ജന്തുജന്യ നാരുകളും പിന്നെ ഒന്ന് വേറെ ഏതാണെന്ന് ഇവിടെ എഴുതണം. പിന്നെ മറ്റത് എന്താണ്, പോളിസ്റ്റർ നൈലോൺ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പരുത്തി ചണം എന്ന് തന്നിട്ടുണ്ട്. എങ്ങനെ പൂരിപ്പിക്കാം മക്കളെ? ആദ്യം വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ നമുക്ക് പ്രകൃതിദത്ത നാരുകളെന്നും കൃത്രിമ നാരുകളെന്നും രണ്ടായി തിരിക്കാം. പ്രകൃതിദത്ത നാരുകളെ വീണ്ടും രണ്ടായി തിരിക്കാം ജന്തുജന്യ നാരുകളെന്നും സസ്യനാരുകളെന്നും. പിന്നെ അതുപോലെ ജന്തുജന്യ നാരുകളിൽ നിന്നുണ്ടാക്കുന്നതാണെന്ത്? ചെമ്മരിയാടിൽ നിന്നുള്ള കമ്പിളി, പിന്നെ പട്ടുനൂൽപ്പുഴുവിൽ നിന്നുള്ള പട്ട് എന്ന് പറയുന്നത്. ഇനി കൃത്രിമ നാരുകളെന്ന് പറയുന്നത് അവിടെ തന്നിട്ടുണ്ട് പോളിസ്റ്റർ നൈലോണ്. അപ്പം എങ്ങനെയാണ് ട്ടോ പൂരിപ്പിക്കേണ്ടത്? ചോദ്യം ബി, കേരളത്തിലെ ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിൻ്റെ പേരെഴുതുക. ബാലരാമപുരത്തുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, മൂന്നാലെണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ബാലരാമപുരം എന്നാണ് എഴുതുന്നത് കേട്ടോ. പ്രവർത്തനം 7. ചോദ്യം എ, ഭക്ഷ്യ വിഭവവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൂർത്തിയാക്കുക. തിരിച്ചറിയൽ കാർഡ് ഏതാണ്? കൈതച്ചക്കയുടെയാണ്. ഭക്ഷ്യ വിഭവം കൈതച്ചക്കയാണ്. അത് ഇന്ത്യയിലെത്തിച്ച രാജ്യക്കാർ പോർച്ചുഗീസുകാരാണ്. വർഗം പഴവർഗമാണ്. ഇതിൻ്റെ ജന്മദേശം ഏതാണെന്നാണ് ചോദ്യം. കൈതച്ചക്കയുടെ ജന്മദേശം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അമേരിക്കയാണ്. ചോദ്യം ബി, ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന മറ്റു ഭക്ഷ്യ വിഭവങ്ങൾ പട്ടികയാക്കുക. നാലെണ്ണമാണ് എഴുതേണ്ടത്. അതായത് പുറത്ത് വിദേശ രാജ്യത്ത് നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ. അതിനുദാഹരണങ്ങളാണ് ഉരുളക്കിഴങ്ങ്, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, അതുപോലെ മരച്ചീനി തുടങ്ങിയവയെല്ലാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ നമുക്ക് വന്നത്. മക്കളെല്ലാവരും നല്ലതുപോലെ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉത്തരങ്ങളൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് സ്കൂളിലേക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമുക്ക് വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.